ഒരു സൂപ്പർ നാച്ചുറൽ മൂവിയാണ്. അതുപോലെ നമ്മുടെ മിന്നൽ മുരളി പോലെ തന്നെ ഇതിന് ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. നല്ലൊരു മൂവിയാണ്. അപ്പൊ എല്ലാവരെയും ഒന്ന് കാണാം. നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണ്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താലും ശരിക്കും മലയാള സിനിമ കാണുന്ന പോലെ ഉള്ള ഡയലോഗ് ഡെലിവറി മൊത്തത്തില് സിംഗായിരുന്നു. കണ്ട നല്ല സിനിമയാണ്. പിന്നെ ഞങ്ങൾക്ക് നായിക ഡബ് ചെയ്താട്ടോ. ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. ഒരു ഗ്രാമത്തിൽ നടക്കുന്നത് നമ്മുടെ മിന്നൽ മുരളിയൊക്കെ പോലെ നല്ല ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എന്തായാലും നല്ല ഒരു വർക്കാണ്. എല്ലാവരും കണ്ട് കുറച്ച് കണ്ട് എക്സെപ്റ്റ് ചെയ്ത അതുപോലെയാണ്. സീനൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. കണ്ട് കയറാൻ സാധിക്കും. ത്രോട്ട് എൻഗേജിങ്ങായിട്ട് നമുക്കിരുന്ന് കണ്ട് കാണാവുന്ന പടമാണ്. പിന്നെ അതുപോലെ മലയാളത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ സോങ്സ് ആയാലും ഡബിങ് ആയാലും എല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വർക്കാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. ലോജിക്കൊക്കെ മാറ്റി വെച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. കാരണം ആദൂരിഷൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വി എഫ് എക്സും ഗ്രാഫിക്സും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തേജയാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. പ്രശാന്ത് വർമ്മയാണ് ഡയറക്ഷൻ. പിന്നെ തമിഴിലെ ഫേമസ് വില്ലൻ അല്ലെങ്കിൽ ഫേമസ് ഒരു ആക്ടർ വിനയാണ് വില്ലൻ റോൾ ചെയ്തേക്കുന്നത്. ആ രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണം കൊള്ളാം, തിയേറ്റർ വാച്ചുകളാണ്. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിലെ കത്ത്, ഇവിടെ കത്തുമെന്ന് എനിക്കറിയില്ല. കാരണം സയൻസും റിലീജിയനും തമ്മിലുള്ള ഒരു അങ്ങനെ ഒരു രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഓവറോൾ കുഴപ്പമില്ല. നല്ല പടമാണ്. ഫാൻറ്റസി ടൈപ്പ് ഒരു സിനിമയാണ്. ഫാൻറ്റസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ പടം റിലേറ്റഡ് ആയിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. ഗ്രാഫിക്സ് ഒക്കെ നന്നായിരുന്നു. പിന്നെയൊക്കെ നല്ലതാണ്. ആ കൊള്ളാം.